ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റായി പറയൂ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ കഴിച്ച ഫുഡും എക്സസൈസും എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്കാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നടക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസ് വീഡിയോസ് കാണാം. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഹെൽത്തിന് അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക കേട്ടോ. എക്സസൈസ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ഞാൻ രണ്ട് ചപ്പാത്തിയും ഒരു ബുൾസൈ, അതുപോലെ തന്നെ കുറച്ച് അവിയലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റായിട്ട് ഒരു കോഫി എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എഗ്ഗ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ, അയൺ, കാൽസ്യം, പ്രോട്ടീൻ ഇതെല്ലാതും ഈ എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഒരു എഗ്ഗ് ഉപയോഗിക്കാവുന്നതാണ്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള ഫുഡുകൾ കഴിക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ, അയൺ, വിറ്റാമിൻസ് ഇതെല്ലാം ആവശ്യമാണ്. എൻ്റെ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും അത്തരം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കോംബോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. പത്തരൊക്കെ ആവുന്ന സമയത്ത് ബനാന ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ലഞ്ചിന് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാ കപ്പ് റൈസ്, അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്. സാമ്പാറിൽ വെജിറ്റബിൾസ് കൂടുതലെടുക്കാൻ ശ്രമിക്കുക. ഇത് തൈരാണ് കേട്ടോ. തൈരിൽ ഞാൻ ഒരു കുക്കുംബർ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്, വേറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ യൂസ് ചെയ്യാം. സാമ്പാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ. അപ്പോൾ ഡെയിലി കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം കുക്കിംഗ് വീഡിയോ കാണിക്കാം കേട്ടോ. അടുത്തതായിട്ട് 7 മണിക്ക് ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. 7 മണിക്ക് മുന്നേ തന്നെ എല്ലാവരും ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ ഡിന്നറിന് 2 ചപ്പാത്തിയും സാമ്പാറുമാണ് കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഈവനിങ്ങിൽ ചായയും കാപ്പിയും ഒന്നും കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 4 മണിയാവുന്ന സമയത്ത് ചായ കുടിക്കാവുന്നതാണ്. ചായ കുടിക്കുന്ന സമയത്ത് മധുരം ഒഴിവാക്കുക കേട്ടോ. ഡയറ്റ് ചെയ്യുമ്പോൾ ആരും വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും നമ്മുടെ വെയിറ്റ് കുറയില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കുറയുക, അതുപോലെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുക. അപ്പോൾ ആരും തന്നെ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആരും സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. വെയിറ്റ് കുറയ്ക്കാൻ തീവ്രമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ വർക്കൗട്ടും ഈ ഒരു ഡയറ്റും ഫോളോ ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്.